പാചകമൊന്നും അറിയാത്ത ആളുകൾക്ക് പോലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് കുക്ക് ചെയ്യണമെന്ന് തോന്നും അത്ര സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഗാർലിക് ചിക്കനാണ് ഈ ഒരു ഗാർലിക് ചിക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രേവിയും അതേപോലെ തന്നെ ചിക്കനും നല്ല ടേസ്റ്റായിരിക്കും കുറഞ്ഞ ചേരുവയിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചിക്കൻ തന്നെയാണ് ഒരു രണ്ട് കിലോ ചിക്കൻ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ വറ്റൽ എടുത്തിട്ടുള്ളത് ഒരുപാട് എരിവുള്ള വറ്റൽ എന്നാൽ എരിവ് താനും നമ്മളിതിൻ്റെ ഞെടുപ്പൊന്നും കളയുന്നില്ല ഒരു ഇരുപത് വറ്റൽമുളക് നമ്മളിവിടെ രണ്ട് കിലോ ചിക്കന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ വറ്റൽ മുളകിലേക്ക് ചേർക്കുന്നത് വെള്ളമാണ് സാധാരണ പച്ച വെള്ളമാണ് ചേർക്കുന്നത് ഒരു അര ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് ഇനി ഈ വെള്ളവും വറ്റൽ മുളകും കൂടെ ചേർത്തിട്ട് നമുക്കൊരു പാനിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വേവിക്കുമ്പോഴത്തേക്കിനിന് നല്ലതുപോലെ വെന്ത് വരുന്നതായിരിക്കും നമ്മൾ ഞെടുപ്പ് കളയാത്തത് ഈ ഞെടുപ്പ് വെച്ച് നമ്മൾ അരയ്ക്കുമ്പോഴും ഒരു അല്പം എരിവുണ്ടാവും അതിനുവേണ്ടാണ് നമ്മൾ ഈ ഞെടുപ്പ് കളയാത്തത് ഇപ്പോൾ ഇവിടെ വറ്റലമുളക് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അതായത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം തരികളൊന്നും പാടില്ല നല്ല രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഉരുളി എടുക്കാം ഉരുളിയിലേക്ക് നമുക്കൊരു ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇതിനകത്ത് ഗാർലിക്കാണ് അതായത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു നാല് വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ അല്ലികളൊക്കെ തൊലി കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേണം വെളുത്തുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ലെവൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയുടെ കളർ ഒന്ന് മാറി വരും നമ്മൾ ഒരുപാട് അങ്ങ് വെളുത്തുള്ളി വേവിച്ചെടുക്കേണ്ട കാര്യമില്ല ഒരു അറുപത് ശതമാനം നമുക്ക് വെളുത്തുള്ളി ഒന്ന് വെന്തി കിട്ടിയാൽ മാത്രം മതി ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് സവാളയാണ് സവാള നമ്മൾ സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുള്ളതല്ല ഒരല്പം വലിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ആറ് വലിയ സവാള നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ട് കിലോ ചിക്കന് വേണ്ടിയിട്ട് അതുകൂടി ചേർത്ത് ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വയറ്റിയെടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് വയറ്റി കെട്ടാനായിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇത് വീണ്ടും നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കുക ഇപ്പോൾ സവാളയും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വയറ്റി വന്നിട്ടുണ്ട് സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിക്കനും ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കുക നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല നല്ലതുപോലെ ഇളക്കിയെടുക്കുക കാരണം ചിക്കനിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ആ വെള്ളം നല്ലതുപോലെ ഇറങ്ങി ചിക്കൻ നല്ലതുപോലെ വെന്തു വരും ഇനിയും ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിൽ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കുക ഉപ്പ് നമ്മൾ ആദ്യമേ വാരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവസാനം അത് കുറയ്ക്കാനായിട്ട് പാടുവിടും അതുകൊണ്ട് ഉപ്പ് നമ്മൾ കുറച്ച് മാത്രം ആദ്യം ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഗാർലിക് ചിക്കൻ്റെ രുചി കൂട്ടാനായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തോണ്ടിരിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം ഇത് വീണ്ടും നല്ലതുപോലെ ഇളക്കി ചിക്കനിൽ പിടിപ്പിക്കുക ചിക്കൻ ഓൾറെഡി വെന്തതായതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഈ ചേർക്കുന്ന മസാലകൾ ഇനി നല്ലതുപോലെ പിടിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ടൊമാറ്റോ സോസ് ചിക്കനിൽ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമ്മൾ പാനിൽ വറുത്ത് അരച്ചു വെച്ചിട്ടുള്ള നമ്മളുടെ വറ്റൽ മുളകാണ് അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂൺ ഉണ്ടാവും ഒരുപാട് എരിവില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇത്രയും വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്തതിന് ശേഷം ഇത് വീണ്ടും നല്ലതുപോലെ ഇളക്കിയെടുക്കാവുന്നതാണ് നമ്മളിതിലേക്ക് ഇഞ്ചിയോ പച്ചമുളകോ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല കാരണം ഈ ഒരു മസാലക്കൂട്ടാണ് ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഇനി ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് നമ്മളിതിൽ നല്ലതുപോലെ ഇളക്കി എടുത്തതിന് ശേഷം ഇനി ചേർക്കുന്നത് ചില്ലി സോസ് ആണ് ചില്ലി സോസ് നമ്മളൊരു ഒന്നര ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ചേർക്കുന്നതുകൊണ്ട് ഇതിന് എരിവ് കൂടും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചൂടുവെള്ളമാണ് നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് തണുത്ത വെള്ളം ചേർക്കാനായിട്ട് പാടില്ല ചൂടുവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് ചേർക്കുന്നത് വിനാഗിരിയാണ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക വിനാഗിരിക്ക് പകരമായിട്ട് നമുക്ക് ചെറുനാരങ്ങ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ് ശേഷം ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ ഗരം മസാലയോ അല്ലെങ്കിൽ ഇഞ്ചിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ ഒരു സംഭവത്തിന് നമ്മളുടെ മാജിക് ചിക്കൻ കഴിച്ചിട്ടുള്ള ആളുകൾക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടായിരുന്നുള്ളത് കാരണം വളരെ കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കിയിട്ടുള്ള സംഭവമായിരുന്നു മാജിക് ചിക്കൻ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഗാർലിക് ചിക്കനും വളരെ ടേസ്റ്റിയാണ് ഇനി ഇതിൽ നമ്മൾ ചേർക്കുന്ന ചേരുവ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ഗ്രേവി കുറുകി വരാനായിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് കോൺഫ്ലവർ പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഒരല്പം വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രേവി നല്ലതുപോലെ കുറുകി വരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് ലൂസായിട്ട് മാത്രം മതിയെങ്കിൽ നമുക്കിത് ചേർക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ കോൺഫ്ലവർ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കൂടിയാണ് നമുക്ക് കിട്ടുന്നത് കാരണം നമ്മുടെ ഈ ഒരു ഗാർലിക് ചിക്കനിൽ ഈ ഒരു ചേരുവകൾ കറക്റ്റായിട്ട് ചേർക്കണം എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ടുള്ള ഗാർലിക് ചിക്കൻ ആകത്തുള്ളൂ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കണം നല്ല ചൂട് ചപ്പാത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടും അതുപോലെ തന്നെ ബെറോട്ട ബിരിയാണി ചോറ് ചൂടൊക്കെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ഗ്രേവിക്ക് അസാധ്യ ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഈ ഒരു ചിക്കൻ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങളുടെ എല്ലാ ദിവസത്തെയും വീഡിയോസുകൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അടിക്കുക അതുപോലെ ഷെയർ ബട്ടൺ ഉണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക